السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد سنهم نرنيا سهودر ماري രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്. അതിലൊന്നാമത്തെ ചോദ്യം, നായകളെ വളർത്താൻ പാടുണ്ടോ? ഏത് കാര്യങ്ങൾക്കാണ് നായകളെ വളർത്തുന്നത് അനുവദനീയമായിട്ടുള്ളത്? അതല്ലാതെ നായകളെ വളർത്തുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാം, വളരെ വ്യാപകമായി നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് പല ആളുകളും അലങ്കാരത്തിന് വേണ്ടിയും മറ്റുമൊക്കെ നായകളെ വളർത്താറുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال من أمسك كلبا فإنه ينقص كل يوم من عمله قيراط إلا كلب حرث أو ماشية. إمام بخاري ادرج حديثا آرنجلم نايه വളർത്തുകയാണെങ്കിൽ ഓരോ ദിവസവും അവൻ്റെ അമലുകളിൽ നിന്ന് ഒരു ഖീറാത്ത് പ്രതിഫലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉഹദ് മലയോളം പ്രതിഫലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇല്ല കൽബ ഹർസിൻ ഔമാഷിയ, കൃഷിക്ക് കാവൽ നിൽക്കാൻ വേണ്ടിയോ ആടിനെ മേക്കാൻ, ഈ ഇടയന്മാരുടെ കൂടെ ആടിനെ മേക്കാൻ സഹായത്തിന് വേണ്ടിയിട്ടുണ്ടാകുന്ന നായകളോ അല്ലാതെ ഒരാൾ നായയെ വളർത്തുകയാണെങ്കിൽ ഓരോ ദിവസവും ഒരു ഖീറാത്ത് പ്രതിഫലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമുക്കറിയാം ഒരാൾ ജനാസയെ പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ട് ജനാസയെ പിന്തുടർന്നുകൊണ്ട് അയാൾ ജനാസ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അയാൾക്കൊരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഇനി അയാൾ മറവ് ചെയ്യുന്നത് വരേക്കും അയാൾ അതിൽ ഭാഗവാക്കാകുകയാണെങ്കിൽ അയാൾക്ക് രണ്ട് ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് നബി സാസനം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഖീറാത്ത് പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ പ്രതിഫലമാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഒരാൾ നായയെ വളർത്തുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കൃഷിക്ക് വേണ്ടിയുള്ള കാവലിനോ ഇടയന്മാർ ആടിനെ മേക്കുന്നതിന് വേണ്ടിയോ അല്ലാതെ നായയെ വളർത്തുകയാണെങ്കിൽ ഒരു ഖീറാത്ത് പ്രതിഫലം ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കുല്ലയോമിൻ. രണ്ടാമത്തെ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ, മൻ ഇഖ്തന കൽബൻ ലൈസ ബികൽബി സയ്ദിൻ വലാ മാഷിയത്തിൻ വലാ അർദിൻ, ആരെങ്കിലും നായയെ വളർത്തുകയാണെങ്കിൽ ലൈസ ബികൽബി സയ്ദിൻ, വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ നായ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ റിവായത്തിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ റിവായത്ത് കൂടി ഉദ്ധരിക്കുന്നത്. അപ്പോൾ കൽബ സയ്ദിൻ, വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ നായയോ വല മാഷിയത്തിൻ, അതല്ലെങ്കിൽ ആടുകളെ മേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ നായയോ വല അർദിൻ, അതല്ലെങ്കിൽ ഒരു കൃഷിഭൂമിയോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഒരു ഭൂമിയോ ആ ഇടത്തിൻ്റെ കാവലിന് വേണ്ടി ഉപയോഗിക്കുന്നതായ നായയോ അല്ലാതെ ആരെങ്കിലും നായയെ വളർത്തുകയാണെങ്കിൽ ഫഇന്നഹു യൻഖുസു മിൻ അജ്രിഹി ഖീറാതാനി കുല്ല യൗമി, അയാളുടെ പ്രതിഫലത്തിൽ നിന്നും അയാൾ ചെയ്തു കൂട്ടിയ ഉള്ള അമലുകളിൽ നിന്നും രണ്ട് ഖീറാത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഖീറാത്തൊന്നും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില സന്ദർഭങ്ങളിൽ രണ്ട് ഖീറാത്തൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുതൽ രണ്ട് വരെ ഖീറാത്ത് അയാൾക്ക് എന്ത് ചെയ്യാം, നഷ്ടപ്പെട്ടേക്കാം എന്നർത്ഥം. അതുപോലെ തന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ഇബ്നു മാജ റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസാണ്, ഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ, മലായികത്തുകൾ അഥവാ റഹ്മത്തിൻ്റെ മലായികത്ത് പ്രവേശിക്കുകയില്ല എവിടെ, നായയുള്ളതും
അതുപോലെ തന്നെ റൂഹുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ കൊത്തുപണി ചെയ്തതും അല്ലെങ്കിൽ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചതുമൊക്കെയായ വീടുകളിലേക്ക് മലായിക്കത്ത് റഹ്മത്തിൻ്റെ മലായിക്കത്ത് പ്രവേശിക്കുകയില്ല എന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നായയെ അനുവദിച്ചത് ഒന്ന് കൃഷിയിടത്തിൻ്റെ കാവലിന് വേണ്ടി, അതുപോലെ തന്നെ ഇടയന്മാർക്ക് ആടിനെ മേക്കുന്നതിന് വേണ്ടി, അതുപോലെ വേട്ടയ്ക്ക് വേണ്ടി. ഇതിലിനി മറ്റു കാവലുകൾക്ക് നായയെ ഉപയോഗിക്കാൻ പാടുണ്ടോ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസ് വളരെ സ്പഷ്ടമായതിനാൽ മറ്റൊന്നിനും അനുവദനീയമല്ല എന്ന്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഹദീസിൽ പറഞ്ഞതായ കാരണങ്ങൾക്ക് സമാനമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഇമാം നവവി റഹിമഹുള്ള ഈ രണ്ട് അഭിപ്രായങ്ങളും പറഞ്ഞതിന് ശേഷം ഷർഹ് മുസ്ലിമിൽ അഥവാ സ്വഹീഹ് മുസ്ലിമിൻ്റെ ഷർഹിൽ ഇമാം നവവി റഹിമഹുള്ള പറയുന്നത് അസഹുഹുമ ഈ രണ്ട് അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം ഇതിന് സമാനമായ തതുല്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബോംബ് സ്ക്വാഡ് അല്ലേ, മയക്കുമരുന്നുകൾ കണ്ടെത്താൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന അത്തരത്തിൽ നായക്ക് അള്ളാഹു നൽകിയതായ ചില കഴിവുകളുണ്ട്. ആ കഴിവുകൾ സംരക്ഷണത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതായ കാര്യങ്ങൾക്ക് എന്തു ചെയ്യാം? ഉപയോഗപ്പെടുത്താം. അതാണ് ഒരുപക്ഷെ ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾ എന്തു ചെയ്യരുത്, അതിനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയെ മറികടക്കാനുള്ളൊരു ഉപാധിയാക്കി എടുക്കരുത്. ഒരു സ്ഥലത്ത് വീടിന് സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ട്, അവിടെ കാവലിന് നായ ആവശ്യമാണെങ്കിൽ ആ കാവലിന് വേണ്ടിയാണ് അവരവിടെ ആ നായയെ കൊണ്ടുവന്നതെങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ്. കാരണം അവർക്ക് സുരക്ഷ ഭീഷണിയോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഭയമോ ഉള്ള രൂപത്തിലുള്ള സ്ഥലമാണ്. ഒരു സ്ഥലം വളരെ സുരക്ഷിതമാണ്, അവിടെ ഒരു രൂപത്തിലുള്ള അത്തരത്തിലുള്ള സംഭവവികാസങ്ങളോ മറ്റൊന്നും ഉണ്ടാകാത്തൊരു സ്ഥലമാണ്, അവിടെ സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നായനെ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ആ അത്തരത്തിലുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നായയെ ആവശ്യമായി വരികയാണെങ്കിൽ അതുതന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നായയാവണം. അല്ലാതെ അലങ്കാരത്തിന് വേണ്ടിയുള്ള നായയെ കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങൾ സുരക്ഷയ്ക്ക് വെച്ചതാന്ന് അള്ളാഹനെ കബളിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പം അത് ഹക്ക് ഹക്കായി ഒരു മനുഷ്യന് അതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം ഈ തമിഴ്നാട്ടിലൊക്കെ പോയ ആളുകൾക്കറിയാം ഇടയന്മാർ നായയെ ഉപയോഗിക്കും വലിയൊരു, കാരണം ഒരുപാട് ആടുകളുണ്ടാവും, ഒന്ന് ഇങ്ങോട്ട് കുളിക്കുമ്പോൾ മറ്റതൊന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ നായയാണ് അതിനെന്ത് ചെയ്യുക, ഇങ്ങനെ എല്ലാത്തിനെയും ആ കൂട്ടം തെറ്റാതെ നോക്കാൻ വേണ്ടി കൂടെ നായകളുണ്ടാവും. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വേട്ടയ്ക്കുള്ള നായ എന്ന് പറയുന്നത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. കൃഷിഭൂമിയിൽ നമുക്കറിയാം എലികൾ, അതുപോലെ തന്നെ രാത്രിയിൽ പന്നികളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, കൃഷി നശിപ്പിക്കും. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും ഉറക്കൊഴിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാവലിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കൃഷിഭൂമിയിൽ കാവലിന് എന്തിനു ഉപയോഗിക്കാം, നായകളെ ഉപയോഗിക്കാം. അത് ഇസ്ലാമിൽ അനുവദനീയമായിട്ടുള്ളതായ കാര്യമാണ്. എന്നാൽ ഇത്തരത്തിൽ കാവലിനല്ലാതെ ഇന്ന് കാണുന്ന പോലെ ഇങ്ങനെ കൂടെ കിടക്കുമ്പോഴും വാഹനത്തിൽ പോകുമ്പോഴും വീട്ടിലും ഉറങ്ങുന്ന കട്ടിലും എല്ലായിടത്തും നായ എന്നൊരു രീതി അത് മുസ്ലിങ്ങളായ ആളുകൾക്ക് പാടില്ലാത്തതാണ്. പിന്നെ ഇത് പറയുമ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ ചില ആളുകൾ പലതും ഇങ്ങനെ പറയും, പിന്നെ അല്ലെങ്കിൽ ഉസ്താദിന് അങ്ങനെ പറഞ്ഞാൽ മതി ഇന്നത്തെ അവസ്ഥയിൽ, ഇത് പിന്നെ ലോകം അറിയില്ല, അങ്ങനെ പലതും പറയും. നമ്മൾ ഷെറായിൽ എന്താണോ ഉള്ളത് അത് പറഞ്ഞുതരാ എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് കേൾക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ്. എന്ത് ചെയ്താൽ മതി, അത് കേൾക്കാതിരുന്നാൽ മതി, ഇനി അത് ആവശ്യമില്ല. ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ഞങ്ങൾക്ക് നായ വേണം, കൂടെ വേണം, കൂടെ കിടന്നുറങ്ങുമ്പോൾ നായ വേണം, നായൻ്റെ കൂടെയാണ് എല്ലാ കാര്യങ്ങളും, എന്താ ചെയ്യുക? നിങ്ങൾ കേൾക്കണ്ട, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ പരലോക ജീവിതത്തിൽ അവിടെ വിജയം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്ന മാർഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഹദീസിൽ വന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. വല്ലാഹു തആല ആലം.